നമസ്കാരം, ഞാൻ സജീഷ് ഗോവിന്ദൻ. ഡ്രൈവിങ്ങിലുള്ള പേടി എങ്ങനെ മാറ്റാമെന്ന് പറഞ്ഞിട്ട് ഞാൻ മുമ്പ് കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ പല ആളുകളും അതിന് കമൻ്റ് ചെയ്തിട്ടുണ്ട്, കുറേയൊക്കെ പേടി മാറിയിട്ടുണ്ട്. ചിലവർ പറഞ്ഞു പിന്നെ ചെറിയ പേടി എന്നാലും ഉള്ളിലുണ്ട്. ചിലവർക്കാണെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസൊക്കെ ഉണ്ടാവും, പക്ഷേ വണ്ടി എടുക്കാനൊരു പേടി. അപ്പോൾ അവരൊക്കെ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി ഒരു അത്യാവശ്യമല്ല. ഇപ്പോൾ നമ്മൾ പിന്നെ ബസ്സിനൊക്കെയാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അത്യാവശ്യ ഘട്ടമാണെന്നുണ്ടെങ്കിൽ പിന്നെയും നമ്മൾ ശ്രമിക്കുമായിരുന്നു എന്നൊക്കെ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ പേടി മാറാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഒരു സന്ദർഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിത് ചെയ്തേ പറ്റൂ എന്നൊരവസ്ഥ വരണം. ഒരു കാര്യം നമുക്ക് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ വേറെ ഒരു രക്ഷയില്ല എന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? നമ്മളെല്ലാം അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കും, മാനസികമായിട്ട് നമ്മൾ തയ്യാറെടുക്കും. അതെനിക്ക് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ വേറെ ഒരു ഓപ്ഷനും ഇല്ല. അങ്ങനെ ആകുമ്പോൾ നമ്മളെ പേടി ഓട്ടോമാറ്റിക്കായിട്ട് മാറും. നിങ്ങളെ പിന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കൊറോണയുടെ ടൈമാണ് അല്ലേ. ഇപ്പോൾ നമുക്ക് പിന്നെ പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ, സ്വകാര്യ വാഹനങ്ങളുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് പോകാൻ വേണ്ടി പറ്റും. ബസ്സുകൾ വളരെ കുറവാണ്. ഇനി ഉണ്ടെങ്കിൽ തന്നെ അതിൽ മാക്സിമം ഇത്ര ആളുകളെ യാത്ര ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെയുള്ള നിയമങ്ങളാണ് ഇപ്പോഴുള്ളത്. ഇപ്പോൾ പല ആളുകൾക്കും ഒരു നല്ല സന്ദർഭമാണ്. എന്താ കാര്യം? പല ആളുകൾക്കും വണ്ടി ഉണ്ടാവും, പക്ഷേ എടുക്കാൻ പേടിയുള്ള ആളുകളുണ്ടാവും. അത്തരം ആളുകൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സന്ദർഭത്തിൽ വണ്ടി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ പിന്നെ ഇപ്പോൾ നമുക്കത് റൈറ്റ് ടൈമാണ്. ഇപ്പോൾ നമുക്ക് വണ്ടി എടുത്തേ പറ്റൂ. വണ്ടി ഉണ്ടെങ്കിൽ വളരെയധികം ഉപകാരം ഉള്ള ഒരു സമയമാണ് ഇപ്പോൾ. മുമ്പ് ചിലപ്പോൾ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടാവാം, നീ വണ്ടി എടുക്കണ്ട, പ്രശ്നമാണ്, പിന്നെ നീ അത്ര പ്രാക്ടീസ് ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ ഈ സമയത്താണെങ്കിൽ ഭർത്താവ് പറയും, നീ മെല്ലെ മെല്ലെ എടുത്തിട്ട് പോയിക്കോ, വേറെ ഓപ്ഷനൊന്നും ഇല്ലല്ലോ. അങ്ങനെ പറയുന്നൊരു സമയമാണിത്. അപ്പോൾ നമുക്ക് വളരെ അത്യാവശ്യമായ ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. വണ്ടി ഓടിക്കാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഈ ഒരു സമയം പിന്നെ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ലൈസൻസ് ഉള്ളവരൊക്കെ വണ്ടി എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യുക, മെല്ലെ മെല്ലെ ഓടിച്ച് നിങ്ങൾ പോയാൽ മതി. അപ്പോൾ സാധാരണ നിങ്ങൾക്ക് 9 മണിക്കാണ് ഓഫീസിലെത്തണമെങ്കിൽ നേരത്തെ പോവുക. സാധാരണ നിങ്ങൾ 8 മണിക്കാണ് ബസ്സിന് പോകുന്നതെങ്കിൽ നിങ്ങളൊരു 7 മണിക്ക് വണ്ടി എടുത്തിട്ട് പോവുക, എന്നിട്ട് പതിയെ പോയാൽ മതി. പതിയെ പോയിട്ട് നിങ്ങളെ റൈറ്റ് ടൈമിന് അവിടെ എത്തുക. അപ്പോൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പിന്നെ വണ്ടി ഓടിക്കാൻ വേണ്ടി കഴിയും. പിന്നെ വേറൊരു കാര്യം, പല ആളുകൾക്കൊരു ധാരണയുണ്ട്, ഞാൻ പിന്നെ വണ്ടി ഓടിക്കുന്ന സമയത്ത് എല്ലാ ഗിയറും, അതായത് സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഇങ്ങനെ എല്ലാ ഗിയറും ഇട്ടിട്ട് തന്നെ വണ്ടി ഓടിക്കണമെന്ന്, അങ്ങനെയുള്ളൊരു ധാരണ നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് പിന്നെ പേടിയുണ്ടെങ്കിൽ ഫസ്റ്റും സെക്കൻഡും ഗിയർ മാത്രം ഇട്ടിട്ട് നിങ്ങൾക്ക് പോവാം. ഫസ്റ്റ് ഗിയർ ഇട്ട് കുറച്ച് മുമ്പോട്ട് പോയിട്ടാകുമ്പോൾ സെക്കൻഡ് ഗിയർ, ഇനി ധൈര്യം കുറച്ചും കൂടി ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തേർഡ് ഗിയർ ഇടാം. അല്ലാതെ ഫോർത്തും ഫിഫ്ത്തും തന്നെ ഇടണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾ മല്ലേ പോയാൽ മതി. ഈവൻ സെക്കൻഡും തേർഡും മാത്രമാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല, നിങ്ങൾ മനസ്സിലാക്കുക, മെല്ലെ പോവുക, സേഫായിട്ട് പോവുക. അപ്പോൾ ഈ ഒരു അവസരം, ഈ ഒരു കൊറോണ ടൈം നമ്മൾ ശരിക്കും പിന്നെ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമായിട്ട് എടുക്കുക. പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പിന്നെ നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, ഞാനിങ്ങനെ പേടിച്ചിരുന്നുകൊണ്ട് കാര്യമൊന്നുമില്ല, എൻ്റെ വീട്ടിൽ വണ്ടിയുണ്ട്, എനിക്ക് ലൈസൻസ് ഉണ്ട്, ഇപ്പോൾ നല്ലൊരു സമയമാണ്, എന്നെ ഇപ്പോൾ എല്ലാവരും പ്രോത്സാഹിപ്പിക്കും ശരിക്കും വണ്ടി എടുത്ത് പോയി കഴിഞ്ഞാൽ. അങ്ങനെ ഒരു ധാരണ നിങ്ങളെ ഉള്ളിൽ വരണം. ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പേടിയില്ലാതെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി കഴിയും. ഇനി ഡ്രൈവിങ്ങിലൊക്കെ സംശയമുള്ളവർ എൻ്റെ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആക്കാൻ വേണ്ടി പറ്റും. എന്തായാലും നമുക്ക് മറ്റൊരു വ്ളോഗുമായി കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു.